ഫാമിലീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നറിയോ? ഞാൻ പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതെന്താ സാധനം മനസ്സിലായോ? ഈ സാധനമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ത് മാവാന്ന് മനസ്സിലായോ? ഇല്ലല്ലേ, നമ്മൾ ദോശമാവാ കേട്ടോ. അതായത് നമ്മൾ ഉഴുന്ന ദോശേൻ്റെ മാവുണ്ടല്ലോ, ആ മാവായത്. അത് നമ്മൾ കുറച്ച് തിക്കായിട്ട് അരച്ചെടുത്തതാണ്. അതായത് ദോശക്ക് അരക്കുന്ന പോലെ സ്മൂത്തായിട്ട് അരക്കാണ്, കുറച്ച് അരി കിടക്കുന്ന പോലെ ലൈറ്റായിട്ട് മാത്രം അരച്ചെടുത്ത മാവായത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ കയ്യിൽ എങ്ങനെയാണ് മാവ് ഉള്ളതെന്നുള്ളത്. ഈ ഒരു ഇതിലാണ് കേട്ടോ മാവ് വേണ്ടത്, ഈ അപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാവ് അരച്ച് വെച്ചതിന് ശേഷം നമുക്കിത് രാത്രി അരച്ചിട്ട് രാവിലേക്കേ ആക്കാൻ പറ്റുള്ളൂ. സാധാരണ നമ്മൾ ദോശമാവ് അരച്ച് വെച്ചിട്ട് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാവ് പൊന്തി വന്നതിന് ശേഷമല്ലേ നമ്മൾ എടുക്കാറുള്ളൂ. അതുപോലെ തന്നെ കേട്ടോ ഈ മാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം ദോശമാവ് തന്നെ, പക്ഷേങ്കിൽ നമ്മൾ അരക്കുന്നത് ഭയങ്കര സ്മൂത്തായിട്ട് അരക്കാണ്ട് കുറച്ച് അരി കിടക്കുന്ന പോലെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനിയൊരു അപ്പച്ചട്ടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ കാരയപ്പമൊക്കെ ചൂടുന്ന ചട്ടി ഉണ്ടല്ലോ, കുഴിയുള്ള ആ ചട്ടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ എടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്ക് ഇരുമ്പിൻ്റെ ആണെങ്കിൽ അതെടുക്കാം നിങ്ങൾക്ക്. അത് അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ചട്ടി ചൂടാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം, അതായത് ചട്ടി ചൂടായതിന് ശേഷം, നമുക്കിതിനകത്തേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിതിനകത്ത് ഓയിലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ മാവ് ഡയറക്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പച്ചട്ടിയിലേക്ക്. അതും ഫസ്റ്റ് മിഡിലിലേത്തെ കുഴിയിൽ ഒഴിക്കാണ്ട് നമ്മൾ സൈഡിലുള്ള ആ ഹോൾസിലാണ് ആദ്യം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുക. അവസാനമേ നമ്മൾ മിഡിലിൽ ഒഴിച്ച് കൊടുക്കുകയുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ഹീറ്റ് ഡയറക്റ്റ് മിഡിലിലേക്കാണ് കിട്ടുക. അപ്പോൾ നടുക്ക് ആദ്യം തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പം കരിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നമ്മൾ സൈഡിലൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മളിത് മിഡിലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടായി വരാൻ വെയിറ്റ് ചെയ്യുക. അപ്പം ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മളിത് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് കേട്ടോ ഓയിൽ ആഡ് ചെയ്യണ്ട ഞാൻ പറഞ്ഞത്. അതേസമയം നിങ്ങൾ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയിൽ ആക്കുന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് അടിഭാഗം ചൂടായതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ മേലെ ഭാഗം ചൂടാകുന്നതിന് മുന്നേ തന്നെ ഇത് തിരിച്ച് വെച്ച് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ മാവ് അങ്ങനെ തന്നെ ഉണ്ടാകുക, പക്ഷേ അടിഭാഗം മാത്രം സെറ്റായിട്ടുണ്ട്. തിരിച്ച് വെച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ബോൾ ഷേപ്പിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പായിപ്പോയി, അതായത് ഹാഫ് ആയ പോലെ ഉണ്ടാകും. അപ്പോൾ മേൽഭാഗം ചൂടാകുന്നതിന് മുന്നേ, അതായത് അടിഭാഗം ചൂടായ പാട് തന്നെ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ ആദ്യം തന്നെ മിഡിലിൽ നിന്നാണ് ഞാൻ തിരിച്ചിട്ട് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം മിഡിലിൽ പെട്ടെന്ന് ചൂടായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കാണും മാവ് ഇങ്ങനെ പുറത്തേക്ക് ഇതാകുന്നത്, ഒരു വൃത്തികേട് പോലെ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഈ ഒരു ടൈം ഇതിട്ട് കൊടുത്താലേ നമുക്ക് ആ ബോൾ ഷേപ്പിലായിട്ടുള്ള അപ്പം കിട്ടുള്ളൂ. നമുക്കിതിന് വേണ്ടിയിട്ട് ദോശയപ്പം എന്നൊക്കെ വിളിക്കുക കേട്ടോ. ഇതിന് ആക്ച്വലി എന്തെങ്കിലും പേരുണ്ടോയെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് 1 by 1 ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു കത്തിനെ കൊണ്ട് റൗണ്ട് ചെയ്തിട്ട് ഒരു സ്പൂണിനെ കൊണ്ട് ടേൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഭാഷ കുറച്ച് കണ്ണൂർ മലയാളമാണ്, അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം കൂടി അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിതിനകത്ത് മാവ് അരക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് മാവ് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അരക്കാൻ അറിയുന്നതുകൊണ്ട് ഞാൻ അരച്ച് വെച്ചത് മുതലാണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് അഥവാ മാവ് അരക്കുന്ന വീഡിയോ വേണ്ടിക്കിൽ കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. ഞാൻ മാവ് എങ്ങനെയാണ് അരക്കുന്നതെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ സാധാ മാവ് അരക്കുന്ന പോലെ തന്നെയാണ് അരക്കുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് അരി കിടക്കുന്ന പോലെ ആയിട്ടാണ്, അതായത് നല്ല സ്മൂത്തായിട്ട് അരക്കാണ്ട് കുറച്ച് അരി കിടക്കുന്ന പോലെ ആയിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. എന്നാലും ഈ ഒരു അപ്പം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ചിക്കൻ കറീൻ്റെ കൂടിയാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ തക്കാളി ചട്നീൻ്റെ കൂടിയും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ
അപ്പം നമ്മൾ എല്ലാ ഉപ്പും ഇപ്പം നമ്മൾ ടേൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിത് വേകുന്ന വരെ ചൂടാക്കി എടുക്കുക വേണ്ടുന്നത്. അതായത് ബാക്ക് സൈഡ് ഒരു ഗോൾഡനിഷ് ബ്രൗൺ ആകുന്ന ടൈം നമുക്ക് കത്തിയോണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉണ്ടോ ഒന്നും കൂടി ഇത് ടേൺ ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും ഒരുപോലത്തെ കളറാകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞും ട്രൈ ചെയ്യുക. മിക്കവാറും ഒരു സൈഡ് വൈറ്റാണ് ഉണ്ടാകുക, എന്നാലും ഒരു ഗോൾഡനിഷ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഏകദേശം ആയി എന്നുള്ളത്. ആ ഒരു ടൈം വരെ ഇത് കുക്ക് ചെയ്തെടുക്കുക വേണ്ടുന്നത്. അത് മീഡിയം ഫ്ലെയിമിലാണ് ഗ്യാസ് ഉണ്ടാകേണ്ടത്, അത് മാറിപ്പോകരുത്. അപ്പം ഞാനിപ്പോൾ ടേൺ ചെയ്തുകൊണ്ട് നിൽക്കുക ചെയ്യുന്നത്. ഇപ്പം ഞാൻ ടേൺ ചെയ്യുമ്പോൾ തന്നെ ഇതൊരു ബോളിൻ്റെ ഷേപ്പായിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഷേപ്പ് കിട്ടാനാണ് കേട്ടോ നമ്മൾ ആ മേൽഭാഗം വേകുന്നതിന് മുന്നേ തന്നെ ഈ അപ്പത്തിന് ടേൺ ചെയ്ത് കൊടുക്കുന്നത്. എന്നാലേ നമുക്ക് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പ് കിട്ടുള്ളൂ. നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ കുക്ക് ചെയ്തിട്ട്, അതായത് ആകുന്ന വരെ കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ ചോദിക്കും അരി എത്ര മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണമെന്ന്. ഒരു 6 to 7 hours അരി ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കുക വേണ്ടത്. അതും അന്നം കൂട്ടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. കഴിഞ്ഞ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാത്രിയാകുമ്പോൾ അരച്ചെടുത്തിട്ട് അത് ഒരു 6 to 7 hours അല്ലെങ്കിൽ ഒരു 8 hours റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതായത് രാത്രി അരച്ച് വെച്ചതിന് ശേഷം രാവിലെ നമുക്ക് ഉപയോഗിക്കാം. ഈ അപ്പവും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കത്തി വെച്ചിട്ട് ടേൺ ചെയ്ത് കൊടുത്തിട്ട് അതേ സൈഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ടേൺ ചെയ്ത് കൊടുക്കുക നമ്മൾ. അതായത് മറുഭാഗവും കൂടി ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മേൽഭാഗം ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക ഇത്. അതായത് ടേൺ ചെയ്ത് കൊടുക്കുക ഇത്. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇതിനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു ബോൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള അപ്പങ്ങളും കൂടി നമുക്ക് അതേപോലെ ചെയ്തിട്ട് ചൂടാക്കിയെടുക്കാം. ഈ ടേൺ ചെയ്യുന്ന ടൈം നിങ്ങൾ നമ്മളെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. എന്നാലേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും റെസിപ്പി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായതാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമ്മൾ ഈ അപ്പും കൂടി നമുക്കൊരു ഗോൾഡനിഷ് ബ്രൗൺ ആകുന്നവരെ ചൂടാക്കിയെടുക്കാം. ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ അരിൻ്റെ ഉഴുന്നിൻ്റെ അളവൊന്നും പറയാണ്ട് എങ്ങനെയാണ് മാവാക്കുക റെഡിയാക്കുക. അപ്പോൾ അരിൻ്റെ ഉഴുന്നിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ 3 glass അളവിൻ്റെ പച്ചരിയോ അല്ലെങ്കിൽ ഇഡ്ഡലി റൈസോ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1.5 glass അളവിനാണ് ഉഴുന്ന് എടുക്കേണ്ടത്. നമ്മൾ എത്രയാണോ അരിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതിയാണ് ഉഴുന്ന് എടുക്കേണ്ടത്. അതിൻ്റെയും 1/4 glass അല്ലെങ്കിൽ 1/2 glass അളവിലാണ് അന്നം എടുക്കേണ്ടത്. അതായത് നമ്മൾ ചോറ് എടുക്കേണ്ടത് അരക്കാൻ വേണ്ടിയിട്ട്. അഥവാ ചോറില്ലെങ്കിൽ ഞാനന്ന് പാവ് കാച്ചുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ, അതുപോലെ പാവ് കാച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക അന്നത്തിന് പകരമായിട്ട്. എന്നിട്ടൊരു 6 to 7 hours അല്ലെങ്കിൽ ഒരു 8 hours റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പങ്ങളും ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ നല്ല തക്കാളി ചട്നിയോ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ കറിയോ കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. അപ്പോൾ എൻ്റെ ഈ ചെറിയ ദോശയപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ റെസിപ്പി? വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിലും പറയാനും മറന്നു പോകരുത്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിലും പറയാൻ മറന്നു പോകരുത്. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാനാണോ നമ്മളെ വീഡിയോസ് നിങ്ങൾ കാണുന്നത്? അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ടുണ്ട് കാണുന്നവരെ.